എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിയോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലം നമുക്ക് ജിയോ നമുക്ക് ഒന്നെങ്കിൽ 98 അതുപോലെ തന്നെ 149, 198, 399 ഇങ്ങനെയുള്ള ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡെയിലി 1.5 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും കിട്ടുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതർ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് റീചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഓഫറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോ ഓക്കെ. ഇനി മുതൽ നമുക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതർ നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യുമ്പോൾ 1 മിനിറ്റിന് 6 പൈസ എന്ന നിരക്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഈടാക്കുന്നതാണ്. IUC ചാർജ് എന്ന് പറയുന്ന ഈ പ്ലാനുകൾ ഇപ്പോൾ ജിയോയിൽ കൊണ്ടുവരുന്നത് വെച്ചാൽ 10 രൂപ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. 10 രൂപയ്ക്ക് 124 മിനിറ്റും അതുപോലെ തന്നെ 1 GB ഡാറ്റയും കിട്ടും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് 249 മിനിറ്റ് നമുക്ക് അതർ നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതിനൊപ്പം 2 GB ഡാറ്റയും നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ പ്ലാനുകളാണ് വരുന്നത്. 50, 100, 500, 1000 ഇങ്ങനെയുള്ള പ്ലാനുകളാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാൻ റീചാർജ് ചെയ്തു, ഒരു 149 പ്ലാൻ റീചാർജ് ചെയ്തു, അതിൽ സെപ്പറേറ്റായിട്ട് നമുക്ക് കോള് ജിയോ ടു ജിയോ അൺലിമിറ്റഡ് ഫ്രീ ആണ്. പക്ഷേ ജിയോ ടു അതർ നെറ്റ്വർക്ക് കോൾ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഇതുപോലെയുള്ള 10 രൂപ അതുപോലെ തന്നെ 20 രൂപ, 50 രൂപ, 100 രൂപ ഇങ്ങനെയുള്ള റീചാർജുകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നത് നമ്മുടെ ഇന്ന് അതായത് ഒക്ടോബർ 10 മുതലാണ്. ഈ ഒരു 10 മുതൽ നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഇതിനു മുമ്പ് ഈ ഇന്നലെ വരെ റീചാർജ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു ആ റീചാർജിൻ്റെ വാലിഡിറ്റി തീരും വരെ വിളിക്കാവുന്നതാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ആ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ റീചാർജ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, കോള് അതായത് അതർ നെറ്റ്വർക്കിലേക്ക് കോൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീചാർജ് ചെയ്തേ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ജിയോ ഇങ്ങനെ ഒരു പ്ലാന് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലം എയർടെൽ, വോഡഫോൺ, ഐഡിയ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഒരുപാട് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ്. കാരണം എന്ന് വെച്ചാൽ, അവർ ഒരുപാട് സ്റ്റാഫിനൊക്കെ അവർ ഒഴിവാക്കി, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ കുറേ ഒരുപാട് ആളുകളെ ഒഴിവാക്കി, മാക്സിമം ചിലവ് ചുരുക്കിയിട്ടാണ് ഇപ്പോൾ പല കമ്പനികളും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്ലാന് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഒരുപാട് കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്കോമോ അതുപോലെ തന്നെ യൂണിനോറ്, എയർസെൽ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ പ്ലാൻ കൂട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ജിയോ ഓൾറെഡി കൂട്ടിയത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനികളും കൂട്ടാൻ സാധ്യത കൂടുതലാണ്. വോഡഫോണ്, ഐഡിയ, എയർടെൽ ഇങ്ങനെയുള്ള കമ്പനികൾ കൂട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഇത് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഈ ഒരു പ്ലാനിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ മാഡി ഞാൻ വീണ്ടും വരും. താങ്ക് യു.